ഇത് നമ്മളെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോണത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് നല്ല ഇഷ്ടമുള്ള അപ്പവും പിന്നെ മുട്ടക്കറിയാണ്, മുട്ട റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടില്ലേ സാധാരണ അപ്പം ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഈ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതിലേക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടില് മിക്കപ്പോഴും ചോറ് ബാക്കി ഉണ്ടാവില്ലേ, ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്നത്. ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ചോറും വേണം, പച്ചരിയും വേണം, തേങ്ങയും വേണം, ഉലുവയും വേണം. ഇത്രയൊക്കെ സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പം റെഡി ആക്കിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട റോസ്റ്റും. അപ്പൊ ഫസ്റ്റ് നമുക്ക് അപ്പൊ അതിലേക്കുള്ള മാവ് നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ ഉണ്ടാക്കാനുള്ള അപ്പം ഇതിന്റെ മാവ് ഞാൻ ഇന്നലെ അരച്ചിട്ട് ഓൾറെഡി മാവ് ഞാനിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നിങ്ങളെ കാണിക്കണമല്ലോ എങ്ങനെ മാവ് ഉണ്ടാക്കാന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് മാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഇരിക്കുന്ന മാവ് വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അത് എന്റെ മുട്ട റോസ്റ്റും റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പച്ചരി ആകുമ്പോൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി. പിന്നെ ഞാൻ ആ പച്ചരി എടുത്തിരുന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ ചോറിന് എടുത്തേക്കുന്നത്. അത് നമ്മൾ കഴിക്കാനെടുക്കുന്ന ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. ചോറ് എടുക്കുമ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് എടുക്കണം കേട്ടോ ചോറ്. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ചോറെടുക്കാം. പിന്നെ തേങ്ങ, തേങ്ങ ഞാനിവിടെ അതാ ഇത്രയ്ക്കാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ മിക്സിയിലെ ചാറിലേക്ക് ഇടുമ്പോൾ പിടികണക്കും കൂടിയിട്ട് കാണിക്കട്ടെ. പിന്നെ 1 ടീസ്പൂൺ ഉലുവ, അതും ഞാനിവിടെ 1/2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിരുന്നുണ്ട്. ഉലുവ നല്ല സോഫ്റ്റായിട്ട് വരണം. ഉലുവ ഇത്രയ്ക്ക് തന്നെ ചേർക്കണം 1 ടീസ്പൂൺ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തേങ്ങ ചേർക്കാം. അതാ തേങ്ങ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു ഫുള്ള് പിടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പിടിയും കൂടിയിട്ട് ഇതാ ഇച്ചിരി ബാക്കിയുണ്ട്, ഒരു 2 പിടി കയ്യിൽ നന്നായിട്ട് എല്ലാ വിരലും കൂടിയിട്ട് ഒതുക്കിയിട്ട് ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ ഒരു ഇച്ചിരി കൂടിയാലും ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അത്യാവശ്യം നല്ല തേങ്ങ വേണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ ചിലർ ചോദിക്കാറുണ്ട് തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നേരം വെളുത്തിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ. അങ്ങനെ അരക്കണേനും കുഴപ്പമില്ല, പക്ഷേ അരി കുറേ നേരം വെള്ളത്തിൽ കിടക്കുന്നതോറും അരിയുടെ ടേസ്റ്റ് ഒക്കെ പോകുമല്ലോ. അപ്പോൾ 2 മണിക്കൂറോടെ തന്നെ എപ്പോഴും നല്ലത്, കൂടുതൽ നേരം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1/2 മണിക്കൂർ വെള്ളത്തിലിടണം, നല്ല നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇതിലേക്ക് 1 ഗ്ലാസ് ചോറ്, ഞാനിവിടെ കുത്തരിയുടെ ചോറിന് എടുത്തേക്കുന്നത്. ഈ ചോറ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് വെള്ളം ചേർക്കുക, സാധാരണ വെള്ളം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പഞ്ചസാര ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടി കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര കൂടുതൽ ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം തീരെ ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ചേർക്കണം. ആ പിന്നെ നിങ്ങൾക്ക് ഉള്ളിയുടെ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ചുള ചുവന്നുള്ളി കൂടിയിട്ട് ചേർക്കുക. അതേപോലെ തന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ, കുറച്ച് ചെറിയ ജീരകം കൂടിയിട്ട് ചേർത്തിട്ട് അത് 2 നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർത്തിട്ട് അരച്ചിട്ടിടുക. ഈ മാവ് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. അരച്ചിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. കാരണം കുറേ വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉലുവയൊന്നും ശരിക്കും അറിഞ്ഞിട്ടില്ല. കാരണം ഉലുവയും പച്ചരിയും തേങ്ങയൊക്കെ ആയിരുന്നാലും എല്ലാവരും നന്നായിട്ട് അറിയണം. എന്നാൽ മാത്രമേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഇനി ഇത് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അപ്പം നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. ചോറ് അത്രയ്ക്ക് തന്നെ ചേർക്കണം, കാരണം ചോറാണ് നമ്മുടെ അപ്പത്തിനെ പുളിപ്പിക്കുന്നത്. ചോറും പുളിപ്പിക്കും, ഉലുവയും പുളിപ്പിക്കും, തേങ്ങയും പുളിപ്പിക്കും, പക്ഷേ ചോറ് അത്ര ചേർക്കണം, അപ്പോഴായിരിക്കും നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചോട്ടോ. അപ്പം നമ്മുടെ മാവ് പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് നടക്കും. ഇനി നമുക്ക് മാവ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 നുള്ളി ഈസ്റ്റും കൂടിയിട്ട് ചേർക്കണം, ചേർക്കാം. ഒരുപാട് ഈസ്റ്റ് ചേർക്കണ്ട, ഒരു 2 നുള്ളി ഈസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നല്ല വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കാം. പിന്നെ ഇപ്പോൾ നാട്ടിലേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ രാത്രിയൊക്കെ ആയിരുന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ചൂടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ മാവൊക്കെ നിങ്ങൾ അരച്ച് വയ്ക്കുമ്പോൾ ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ടുള്ള അരച്ച് വയ്ക്കാറ്. പക്ഷേ ഈ തണുപ്പൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാവ് അരച്ച് വയ്ക്കുമ്പോൾ
കുറച്ചും കൂടി നേരത്തെ കൂട്ടിട്ട് അരച്ച് വെച്ചോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ മാവ് അരച്ച് വെച്ചോ. അന്നേരം എനിക്ക് നേരം വെളുക്കുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരാം. കാരണം ഇത് ഒന്ന് ആ മാവ് ഒന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ട് വെക്കിട്ട് പോലെയല്ല, കുറച്ചും കൂടി സമയം കൂടുതലെടുക്കും. അപ്പൊ നല്ല ചൂടുള്ള വെതറിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. എങ്ങനെ നിങ്ങൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കൂടുതൽ സമയം വെക്കേണ്ടി വരും കേട്ടോ. എങ്ങാനും അപ്പം ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് റെഡി ആയിട്ടില്ല എന്നിട്ടാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മാവ് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഈ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. കൂടുതൽ ദിവസം വെക്കേണ്ട, കൂടുതൽ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ചു. അപ്പൊ ഈ മാവ് നമുക്ക് മാവ് റെഡി ആക്കാൻ വേണ്ടിട്ട് വെക്കാം. ഞാനിവിടെ ഓൾറെഡി മാവ് അരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് മട്ടർ റോസ്റ്റ് റെഡിയാക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കുക. കാരണം അപ്പം കഴിക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കണമല്ലോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് മട്ടർ റോസ്റ്റ് റെഡിയാക്കാം. അപ്പൊ ഈ മട്ടർ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി എല്ലാവരും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് നോക്കാം. അപ്പൊ ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ട് നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. സവാള കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചി, ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കില്ല. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഇത് നല്ല പഴുത്ത മുളക് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയൊന്നും ആവശ്യമൊന്നുമില്ല. അതാ ഇത്രയ്ക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വേണം നമ്മുടെ മട്ടർ റോസ്റ്റിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കട്ടെ. പിന്നെ നമ്മുടെ മട്ടർ റോസ്റ്റിന് ചെറുതായിട്ട് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കണ പോലെ മസാല പൊടികളൊക്കെ വേണം. മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. അപ്പൊ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളക് ചേർക്കണം, പിന്നെ ഗരം മസാല. അപ്പൊ അത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മട്ടർ റോസ്റ്റ് നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഇനി മട്ടർ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. ഇത് വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ കട്ട പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറിലിരിക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക. അപ്പൊ നിങ്ങൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണം കേട്ടോ. കാരണം ഇതിലേക്ക് നമ്മൾ സവോള ആയിരുന്നാലും പിന്നെ മല്ലിപ്പൊടി ആയിരുന്നാലും കുറച്ച് കൂടുതൽ ചേർക്കണുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം. അല്ലെങ്കിൽ ചിലർ പറഞ്ഞ ഒരു പരാതിയാണ് നമ്മൾ മട്ടർ റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു വെള്ളത്തിന്റെ ഒരു വെള്ളച്ചൊക്കെ വരണത്. അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഈ മസാലപ്പൊടികളൊന്നും ശരിക്കും അങ്ങോട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് ശരിക്കാണ് മുരിഞ്ഞ് വരണം. അപ്പോഴായിരിക്കും നമ്മൾ ആ ഹോട്ടലിലേക്ക് പോയിട്ട് കഴിക്കുന്ന ആ ഒരു മട്ടർ റോസ്റ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ചേർക്കാം. അത് വളർന്നു വരുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ എടുത്ത് വെച്ചല്ലേ, തേങ്ങ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കാം. ഇത് തേങ്ങ ഇതാ പിടിക്കണക്കിൽ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇതേപോലെ ഇങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫുള്ളായിട്ടുള്ളൊരു പിടിയുണ്ട്. പിന്നെ ഒരു ഇതാ ഇത്രയും കൂടി ഉണ്ട്, ഒരു 1.5 പിടി തേങ്ങ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, എന്റെ അടുത്ത് നോക്കിക്കേ, നല്ല വെണ്ണ പോലെ ഇരിക്കണം. അപ്പൊ സവാളയ്ക്ക് വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതാ ഇത്രയ്ക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് മഞ്ഞൾപ്പൊടി. അപ്പൊ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളൊക്കെ മുരിഞ്ഞിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ മട്ടർ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതാ ഇതേപോലെ ഇങ്ങനെ 1 ടേബിൾ സ്പൂണിൽ അതാ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇതാ 1 ടേബിൾ സ്പൂണും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. തീ ഒട്ടും കുറച്ച് അല്ല, തീ ഒട്ടും കൂട്ടി വയ്ക്കരുത്, തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇനി മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. വെളിച്ചെണ്ണ കുറവുണ്ട്, ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അന്ന് എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് വാഴ്ത്തിയെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ചേർക്കണം. ഈ മല്ലിപ്പൊടി മുരിഞ്ഞൊന്ന് എങ്ങനെ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമാക്കി വരും മുരിഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ നല്ലൊരു മണമാക്കി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു തക്കാളി എടുത്ത് വെച്ചിട്ടില്ല, തക്കാളി ചേർക്കുക. തക്കാളി ഒട്ടും കൂടുതൽ ചേർക്കരുത് കേട്ടോ. കുറേ തക്കാളി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി കറിയുടെ ആ ഒരു ടേസ്റ്റ് വരും. കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
മസാല ചേർക്കാം. കാരണം മസാല നമുക്കിപ്പോൾ ഒരു ഏകദേശം അളവിൽ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിലും ഗരം മസാല ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം ഗരം മസാലയ്ക്ക് അങ്ങനെ ഒരു പച്ച ഒരു ടേസ്റ്റൊന്നുമില്ല, ഒരു പച്ച ഒരു കുത്തൊന്നും അറിയില്ല, അതൊന്നുമില്ല. അത് നമ്മൾ ലാസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഗരം മസാല ഞാനിപ്പോൾ ഇവിടെ ഫ്രഷായിട്ട് പൊടിച്ച് എടുത്തതാണ്. ഗരം മസാലയ്ക്ക് എന്നാലും കുറേ പൊടിച്ച് നേരത്തെ കൂട്ടിയിട്ട് വെക്കരുത്. അപ്പോൾ ആ ഗരം മസാലയ്ക്ക് അത്രയ്ക്കാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇരിക്കും തോറും അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് കുറയൂട്ടോ. പിന്നെ നമ്മൾ പലരും എടുക്കുന്ന ഗരം മസാലയുടെ ടേസ്റ്റിലായിരുന്നാലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു ബദാം ചേർക്കണ്ടോ, കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മൂടി അറിയാത്ത തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. തക്കാളിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല നോക്കിക്ക് നല്ല എന്താ പറയുക, നല്ലൊരു തിക്കായിട്ടിരിക്കുന്ന ഒരു മസാലയാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ, അതും കൂടിയിട്ട് ചേർക്കാം. ഈ കറിയിലേക്ക് കുറച്ച് ചാറിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നത്. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് ഗരം മസാലയുടെ ടേസ്റ്റ് കുറച്ചുകൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗരം മസാല ചേർക്കാം. ഇനി നമ്മുടെ കറി നന്നായിട്ടൊന്ന് ഒന്ന് തിളക്കട്ടെ. ഉപ്പുണ്ടോ നോട്ടെ, ഉപ്പ് കുറവുണ്ട്. ഉപ്പ് കുറച്ച് ഉപ്പ് ചേർക്കട്ടെ. കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കണം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഒന്ന് തിളക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യരുത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മുട്ട ചേർക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാം. അത് സാധാരണ പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചട്ടിയിൽ വെച്ചിട്ടും റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പച്ചട്ടിയിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മാവ് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസ് ആക്കിയിട്ട് വെക്കണം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഞാൻ മാവ് ഉണ്ടാക്കിയത്. അത് ഈ പാനിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കാണ്ടിരിക്കുന്നത് നല്ലത്. കാരണം അതിങ്ങനെ എല്ലായിടത്തേക്കാണ്ട് പാനിൽ അങ്ങനെയാണ്ട് സ്പ്രെഡായി പോകും. അപ്പോൾ അപ്പച്ചട്ടിയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസ് ആക്കിയിട്ട് എടുത്തോട്ടെ മാവ്. മൂടിയിരിക്കും. അപ്പം ഈ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് വെച്ചോളൂ. ഓയില് തീരെ ഒഴിക്കാണ്ട് റെഡിയാക്കിയിട്ട് എടുക്കാട്ടാ. ഞാൻ നോക്കിക്കേ, ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. അത് അപ്പം ഇരിക്കുന്ന നോക്കി നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ അപ്പം മട്ടർ റോസ്റ്റും റെഡി ആയിട്ടിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കിട്ടോ. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറി കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും ഒട്ടും പോകില്ല. അതാണ് ഈ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. പിന്നെ നമ്മൾ മിയാ കിച്ചനിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉരുളൻകിഴങ്ങ് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തിട്ട് എടുക്കുന്ന പൊട്ടറ്റോ ഫ്രൈയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ടേസ്റ്റുള്ള ഒരു സോസും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിടാം കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.